അഭിനയിച്ചിട്ട് അങ്ങ് ഭയങ്കര ആളാകാനാണ്. അഭിനയ പ്രതിഭയാണ് സ്കൂളിൽ വിട്ടിന്. പഠിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചാ മതി. ഇവിടെ എങ്ങനെയാ സ്കൂളിൽ വിടുന്ന അക്കം ദൈവത്തിനെ അറിയൂ ഓരോ കാര്യങ്ങൾ മേടിക്കുന്നത്. നീ പാട് അഭിനയിച്ച് നീ കൊണ്ടുതരാനല്ലേ പോയി. എന്നാ പഠിക്കാൻ രണ്ടക്ഷരം വായിച്ച് പഠിക്കും, അതേ ബാക്കി ഉണ്ടാവും. എന്നാന്ന് പിന്നെ വേ നോക്ക് എന്നാ കാര്യം പറയട്ടെ. പറ നീ ഒന്ന് ദേഷ്യം വരുവാ. നീ ഒന്ന് പറയുന്നുണ്ടാ ദേഷ്യപ്പെടാണ്ട് നിൽക്കുന്നത്. അതല്ലേ ഈ പിള്ളേർ കിടക്കാൻ പേടി. ഏട്ടാ നിങ്ങൾ ഒരിക്കലും അമ്മോണായിട്ട് പഠിച്ചു ചേട്ടാ, നിങ്ങൾ കൊറേ പഠിച്ചതല്ലേ ചെയ്തതും അല്ലേ. ഇത് പറഞ്ഞു നോക്കപ്പ അവക്ക് ആഗ്രഹം കൊണ്ടല്ലേ. നീ ഒന്ന് പോയി കൊടുക്കുന്ന 100 കൂടെ ഭക്ഷണത്തിൽ മോണാക്ക് എന്നാട്ടെ. അവർക്ക് ആകുള്ള സന്തോഷം അതൊക്കെ ആയിരിക്കൂലേ. ഒന്ന് നോക്ക്, ഒന്ന് ഇപ്പൊ കാണിച്ചു കൊടുത്തു നോക്ക്. ഈ പോയ ഇല്ലോ ഇല്ലൊരു വർത്താനല്ലേ. ഞാൻ തീർത്ത ഭക്ഷണം ഈ പോയ പോയി ചോറാന്ന് പാക്ക് 100 കൂട്ടം ഭക്ഷണത്തിലൊക്കെ മോണാക്കി കളിച്ചവരിയല്ലായി. സ്കൂളിലെ പരിപാടിയിൽ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ പരിപാടിയും നല്ല ഗംഭീരോ? ഉഷാറാ? നാളെയും പരിപാടി ഉണ്ടാ? മോണാക്കിനായിരിക്കും ഫസ്റ്റ് കിട്ടിയേ. വേണ്ട ഇവിടെ ഒന്നും പറയണ്ട കേട്ടാ, കണ്ടിന് എല്ലാം കണ്ടിന് കേട്ടാ. മോളോട് പഠിക്കണ്ടെന്ന് പറഞ്ഞ അച്ഛനോട് ദേഷ്യമുണ്ടാ? മോളിപ്പോ ഇത് അച്ഛനെ കണ്ണാണ്ട് പഠിച്ചല്ലേ. എന്നിട്ട് മോളോട് വേണ്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അച്ഛൻ ഇങ്ങനെ സ്കൂൾ പഠിക്കുമ്പോൾ ഈ മോണാക്ക് നല്ല അച്ഛനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പഠിപ്പിലൊന്നും ശ്രദ്ധിക്കാണ്ട് വെറും മോണാക്ക് അതുപോലെ തന്നെ അങ്ങനെയെല്ലാം ആയിട്ട് അച്ഛന് പഠിപ്പൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛന് ഏടി എത്താണ്ടായി. പണ്ട മക്കൾ പഠിച്ച് തെളിയും കത്തണം അച്ഛന് വലിയ ആഗ്രഹം കേട്ടാ. ഇനി അച്ഛനെ മോളെ ഇഷ്ടപ്പെടുന്ന അച്ഛൻ എഴുതി നിൽക്കൂല, ഒരിക്കലും നിൽക്കൂല കേട്ടാ. അത്രക്കും ഗംഭീരായി അച്ഛൻ പണ്ട് ഇന്നെ കണലിൽ ഒരുപാട് നന്നായിട്ടുണ്ട് കേട്ടാ. ഈ അച്ഛനോട് ക്ഷമിക്കും, വന്നിനേ ഉള്ളൂ. അച്ഛനാടെ വന്നത് കണ്ടിട്ടില്ല അല്ലേ. അങ്ങനെ മക്കളെ എല്ലാവരും കണ്ടു അച്ഛൻ കേട്ടാ. രണ്ടു ദിവസം സങ്കടം വന്നേരം ബാഗിങ് വന്നു. മോള് പോയിട്ട് കുളിച്ചിട്ട് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ അച്ഛൻ ഒന്നിച്ച് വരും കേട്ടാ. നാളെ പരിപാടി ഇല്ലേ, ക്ഷമിച്ച് വരും മോള് കേട്ടാ. ഞാനൊരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല, നീ സപ്പോർട്ടും കൊടുത്തിട്ടില്ല. എന്നിട്ട് അല്ല മോളിങ്ങനെ ചെയ്തില്ല. ഇപ്പൊ ഇങ്ങനെ പഠിച്ചേ മോള്, നമ്മുടെ ചേട്ടനില്ലാത്ത സമയത്തെല്ലാം അവിടെ നല്ല ഇടയ്ക്ക് റൂമും നല്ല എന്തൊക്കെയോ കുറുകുറാ പറഞ്ഞ കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി ഓള് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ തളർത്തിക്കഴിഞ്ഞാ പിന്നെ എങ്ങനെയാട്ടെ ചെയ്യുന്നു? ഞാനൊന്നും പറഞ്ഞില്ല. ഓളെങ്ങനെയല്ലോ ബാക്കി ഒപ്പിച്ചേക്കും. അടുത്തേ നമുക്ക് സൂപ്പർ ആക്കണം കേട്ടാ. അച്ഛൻ പഠിപ്പിച്ചു തരുമോ നീ? ഓക്കെ എന്നല്ലേ.